ചരിത്രം കുറിച്ച് രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സഗൗരവം പ്രതിജ്ഞ ചെയ്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ പിണറായി വിജയനായ ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഗവർണർ മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. തുടർന്ന് ഘടകകക്ഷി മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് CPI പ്രതിനിധി കെ രാജൻ. ഞാൻ ജയരാജൻ ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടെയും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ കേരാജൻ ആയ ഞാൻ കേരള സംസ്ഥാന വീണ ജോർജ് ഒഴികെയുള്ള CPM CPI പ്രതിനിധികളും NCPയിലെ AK ശശീന്ദ്രനും സഗൗരവമാണ് പ്രതിജ്ഞ ചെയ്തത്. വീണ ജോർജിന് പുറമെ റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, അഹമ്മദ് ദേവർകോവിൽ, അഡ്വക്കേറ്റ് ആന്റണി രാജു, വി അബ്ദുറഹ്മാൻ എന്നിവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. 10ാമതാണ് CPM പ്രതിനിധികളുടെ പ്രതിജ്ഞ ആരംഭിച്ചത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് KN ബാലഗോപാൽ, തുടർന്ന് ഡോക്ടർ R ബിന്ദു, 12ാമതായി CPIയിലെ ജെ ചിഞ്ചുറാണിയും 15ാമതായി P പ്രസാദും സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും ഒടുവിൽ പ്രതിജ്ഞ ചെയ്തത് വീണ ജോർജ്. വീണ ജോർജായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ വീണ ജോർജായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
പതിനേഴ് പുതുമുഖങ്ങളടക്കം 21 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. അല്പസമയത്തിനകം ആദ്യ മന്ത്രിസഭാ യോഗം ചേരും, നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി വി വി അരുണും, രാജ്ഭവനിൽ നിന്ന് വി വി വിനോദും ചേരുകയാണ് ആദ്യം അരുണിലേക്ക്. അരുൺ, ചരിത്രം രചിക്കുകയായിരുന്നു പിണറായിയും കൂട്ടരും, പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങളുടെ വലിയ ഒരു അതിർത്തി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചടങ്ങുകൾ? കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എത്ര ഗംഭീരമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നത്? രേണുക, കേരള രാഷ്ട്രീയത്തിന് ഇത് ചരിത്ര ദിനമാണ്. ആദ്യമായൊരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുന്നു, ആദ്യമായ ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. വളരെ ചരിത്രപരമായ ദിവസം തന്നെയാണിത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നീട് റവന്യൂ മന്ത്രിയായി ചുമതലയിൽ ആകുന്ന കെ രാജനും സി പി ഐയുടെ മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിന്നീട് അക്ഷരമാലാക്രമത്തിലായിരുന്നു മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള സി പി എം സി പി ഐ മന്ത്രിമാർ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. റോഷി അഗസ്റ്റിൻ, ആന്റണി രാജു, കെ കൃഷ്ണൻകുട്ടി, സി പി എം സ്വതന്ത്രൻ വി അബ്ദുറഹ്മാൻ എന്നിവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു പ്രത്യേകതയുള്ളത്, സി പി എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ, പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ നിയുക്ത ആരോഗ്യമന്ത്രി വീണ ജോർജും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏറ്റവും ഒരു സവിശേഷതയായി എടുത്തു പറയേണ്ടത്. നേരത്തെ നമുക്കറിയാം, ഐഷ പോറ്റിയൊക്കെ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ സ്ഥാനമേറ്റപ്പോൾ വലിയ വിവാദമായിരുന്നു. പക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ ആരോഗ്യമന്ത്രിയാകുന്ന വീണ ജോർജും ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അള്ളാഹുവിൻ്റെ നാമത്തിലായിരുന്നു ഐ എൻ എൽ പ്രതിനിധി അഹമ്മദ് ദേവർകോവിലിൻ്റെ സത്യപ്രതിജ്ഞ. ഇപ്പോൾ പുതിയ മന്ത്രിമാർ ഗവർണറുടെ ചായ സത്കാരത്തിനായി രാജ്ഭവനിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ളത്. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ്, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് നൽകിയാണ് ഈ സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെ തുടർന്ന് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്കുകയും ചെയ്തു. അത്തരം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ഗവൺമെൻറ് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഈ ഓരോ സർക്കാരും ആദ്യമെടുക്കുന്ന തീരുമാനം എന്തെന്നറിയാൻ ജനം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവയ്ക്കുന്ന ഫയൽ ഏത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളതും വളരെ നിർണായകമാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ വർധന ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉള്ളതാണ്. ഒരുപക്ഷെ ആ ഫയൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത്. ശരി, തുടരുക അരുൺ. നമുക്കൊപ്പം വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ് രാജ്ഭവനിലാണുള്ളത്. വിനോദ്, ഇവിടെ നിന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കി, ഗവർണർ മടങ്ങിയിട്ടുണ്ട്, മന്ത്രിമാരും മടങ്ങിയിട്ടുണ്ട്, ചായ സൽക്കാരമാണ് ഇനി അവിടെ നടക്കാനിരിക്കുന്നത്. അത് ആരംഭിച്ചോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെയും രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ചായ സൽക്കാരമാണ്, ഇതിൻ്റെ സത്യപ്രതിജ്ഞയുടെ തുടർന്നുള്ള ഒരു ചടങ്ങാണ്. ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ചടങ്ങാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ, ഐ ജിമാർ, അതോടൊപ്പം തന്നെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ ചടങ്ങുകളും മറ്റ് ആഘോഷ പരിപാടികളും ഒന്നും തന്നെയില്ല. ഗവർണർ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ തന്നെയും സൗഹൃദം പങ്കുവയ്ക്കലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കി മന്ത്രിമാർ പുറത്തേക്ക് വരും. ഇവർക്ക് ഔദ്യോഗിക വാഹനങ്ങൾ പലർക്കും ഇതിനകം തന്നെ ഔദ്യോഗിക വാഹനങ്ങൾ ഏത് നമ്പർ വാഹനമാണെന്ന കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ള വാഹനത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇവർക്കൊക്കെ തന്നെയും ഇനി പുതിയ വാഹനങ്ങൾ, മന്ത്രി വാഹനങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക വസതിയിലേക്ക് മാറേണ്ടതുണ്ട്. രാജ്ഭവന് സമീപം തന്നെ ഔദ്യോഗിക വസതികൾ, മന്ത്രിമാരുടെ വസതികളുണ്ട്. ഇതിൽ ചിലരൊക്കെയും ഈ വസതികളിലാണ് ഇനി കഴിയുക. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ക്ലിഫ് ഹൗസിലാണ്, അവിടെ തന്നെ അദ്ദേഹത്തിന് തുടരാൻ കഴിയും. ഏതായിരുന്നാലും ഇപ്പോൾ രാജ്ഭവനിൽ ഗവർണർ എല്ലാ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചായ സൽക്കാരം നടക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ രാജ്ഭവനിലുണ്ട്. രേണുക, ശരി, അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും കോടതി കയറിയതാണ്. ആളുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിഷയം കോടതിയുടെ പരിഗണനയിൽ എത്തിയതാണ്. സർക്കാർ പരമാവധി ആളുകളെ കുറച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ, സർക്കാരിനൊപ്പം നിന്നവരെയാണ് വി വി ഐ പികളായി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. ആ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ആ വിവാദങ്ങൾ, ഇതിനെപ്പറ്റി ഉയർന്ന വിവാദങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തന്നെയായിരുന്നു. പരമാവധി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. കൃത്യമായ ക്രമീകരണങ്ങൾ
വേദിയിലും അതുപോലെ സദസ്സിലും ഏർപ്പെടുത്തിയിരുന്നു. വിശിഷ്ട അതിഥികളുടെ വരവിനും പോക്കിനും കൃത്യ പ്രത്യേക ക്രമീകരണങ്ങൾ, ആളുകൾ ഒരുമിച്ച് പുറത്തിറങ്ങാതിരിക്കാനും അകത്ത് കയറാതിരിക്കാനും ശക്തമായ ക്രമീകരണങ്ങൾ, കൃത്യമായി വരുന്നവർക്ക് വാഹന നമ്പർ, ഇവിടെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം, തിരിച്ചിറങ്ങുമ്പോൾ അതിനുള്ള ക്രമീകരണം, അത്തരത്തിൽ പരമാവധി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 500 പേർക്കായിരുന്നു ക്ഷണക്കത്തയച്ച് വിളിച്ചത്. അതിൽ അത്രയും പേർ വന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നതെങ്കിലും കോവിഡ് കാലത്ത് ഇത്രയും വലിയ ചടങ്ങ് വേണോ എന്ന ചോദ്യം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതുമാണ്. എങ്കിലും പൊതുവിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമമുണ്ടായി. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. തീർച്ചയായും അരുൺ, ഇനി വകുപ്പുകൾ സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രി അനുവദിച്ച സമയത്തിൽ മാധ്യമങ്ങൾ അവരാൽ കഴിയുന്ന വിവരങ്ങൾ ഒക്കെയും നൽകിയിരുന്നതാണ്. ഇനി വകുപ്പുകളുടെ ഔദ്യോഗികമായ വിവരങ്ങളാണ് ലഭ്യമാകേണ്ടിയിരിക്കുന്നത്. അതെപ്പോഴേക്ക് നമുക്ക് അറിയാൻ കഴിയും? ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഗവർണർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർക്ക് ഏൽപ്പിച്ച ചുമതലകൾ, ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ വിശദമായി ഗവർണർ അറിയിക്കും. ഗവർണർ അത് അംഗീകരിച്ച ശേഷം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. അതോടുകൂടി വകുപ്പുകളുടെ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്തതിന് വ്യത്യസ്തമായ കാര്യമായ മാറ്റങ്ങൾ ഈ വകുപ്പുകളിൽ ഉണ്ടാകാനിടയില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ തവണത്തെ പോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആഭ്യന്തരം, വിജിലൻസ്, പോലീസ്, അതുപോലെ തന്നെ IT, പരിസ്ഥിതി തുടങ്ങിയ പൊതുഭരണം ഉൾപ്പെടുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യും. മന്ത്രിസഭയിൽ CPIയുടെ നേതാവ് കെ രാജനാണ്, അദ്ദേഹമാണ് രണ്ടാം നമ്പർ കാരന് അർഹൻ. അദ്ദേഹം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യും. CPIയുടെ മറ്റു മന്ത്രിമാർക്ക് പി പ്രസാദിന് കൃഷിയും അതുപോലെ തന്നെ GR അനിലിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെയും ചുമതലയാണ്. ചിഞ്ചുറാണിക്ക് ക്ഷീരവികസനവും മൃഗസംരക്ഷണ വകുപ്പുകളാണ്. CPM മന്ത്രിമാരുടെ കാര്യമെടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ധനവകുപ്പ്, അത് KN ബാലഗോപാലിനാണ്. P രാജീവ് വ്യവസായവും നിയമവും വകുപ്പ് മന്ത്രിയാകും. വീണ ജോർജ് KK ശൈലജയുടെ പിൻഗാമിയായി ആരോഗ്യവകുപ്പിൽ. PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ ചുമതല. തദ്ദേശ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെയും ചുമതല MV ഗോവിന്ദന്. KRാധാകൃഷ്ണൻ പാർലമെൻ്ററി കാര്യം. SC ST ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയാകും. VN വാസവൻ സഹകരണ രജിസ്ട്രേഷൻ മന്ത്രിയാണ്. ഫിഷറീസ് സാംസ്കാരിക വകുപ്പാണ് സജി ചെറിയാന്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മന്ത്രി VS ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും അദ്ദേഹത്തിനാണ്. അദ്ദേഹം CATU പ്രതിനിധിയാണ് മന്ത്രിസഭയിൽ. ഉന്നത വിദ്യാഭ്യാസം R ബിന്ദുവിനാണ്. ഇത്തരത്തിൽ അബ്ദുറഹ്മാന് സ്പോർട്സിനൊപ്പം ന്യൂനപക്ഷക്ഷേമവും വഖഫ് അടക്കമുള്ള വകുപ്പുകളും അബ്ദുറഹ്മാന്. ഇത്തരത്തിലാണ് CPM മന്ത്രിമാരുടെ വകുപ്പുകളുടെ വിവരം. ഇതിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. NCPക്ക് വനം, ജനാധിപത്യ കേരള കോൺഗ്രസിന് ഗതാഗതം, JDSന് വൈദ്യുതി, ഇതാണ് മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകൾ. INLന് തുറമുഖ വകുപ്പും അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ INLന്റെ അഹമ്മദ് ദേവർകോവിലും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസമില്ല. CPIക്ക് കഴിഞ്ഞ തവണത്തെ വനം വകുപ്പ് നഷ്ടപ്പെട്ടു. പക്ഷേ അതിന് പകരം ഒരു വകുപ്പ് അവർ സർക്കാരിനോട്. ശരി, ആരും തുടരുക. ഇപ്പോൾ A വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്. 21 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ പ്രതികരണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകളുടെ ഗവൺമെൻറ്റാണ്. അവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച ഗവൺമെൻറ്റാണ്. ഭരണ മികവിൻ്റെ നേതൃത്വമായിരുന്നു സഖാ പിണറായി വിജയൻ. മികച്ചൊരു ക്യാബിനറ്റാണെന്ന് സത്യപ്രതിജ്ഞിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് മികച്ച നിലയിൽ അവർ പ്രതീക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവും. ജനങ്ങളർപ്പിച്ച വിശ്വാസത്തോട് ഈ ഗവൺമെൻറ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ കൊണ്ട് എണ്ണിച്ച് പറഞ്ഞ് കസേര കിടപ്പുണ്ട് ഒരു 300-350 ആളിൽ കൂടുതൽ ഇല്ലായിരുന്നു. പിന്നെ ഈ പോലീസും അവരുടെ പരിവാരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ പല ആളുകളും എൻ്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ ആൾ കൂടുതൽ കാണുമായിരിക്കും എന്നുള്ളതല്ലാതെ ഗസ്റ്റായിട്ട് വന്ന ടോട്ടൽ നോക്കിയാൽ ഒരു 300-350 ആളിൽ കൂടുതൽ ഇല്ലായിരുന്നു. അത് സൂപ്പറായി. ഞാൻ ചോദിക്കട്ടെ, ഈ വള്ളി നിക്കറ്റുണ്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് വടികുത്തുന്നവരെ രാഷ്ട്രീയത്തിൽ നേതാവായി നിൽക്കണമെന്നുള്ള ശൈലിക്ക് ഒരു മാറ്റം വരുത്തിയില്ലേ? ആ മാറ്റം എന്നും രാഷ്ട്രീയ രംഗത്ത് വരുന്നവർക്കൊരു ശുഭപ്രതീക്ഷയും
നാളെ ഒരു പ്രതീക്ഷയല്ലേ അവർക്ക്? കാരണം നാളെ ഞങ്ങൾക്കുമൊക്കെ മന്ത്രിയാകാൻ സാധിക്കും. 5 കൊല്ലം മന്ത്രിയായി കഴിഞ്ഞാൽ അവരെല്ലാം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് നന്മയുടെ മാർഗമാണ്, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മാർഗമാണ് എന്ന് തെളിഞ്ഞുകഴിഞ്ഞു. പിന്നെ അതിനുവേണ്ടി ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരാളിന് വേണ്ടി ആരും വക്കാലത്ത് പിടിച്ച് നിങ്ങളാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു ടീച്ചർ നിങ്ങൾ അങ്ങനെ മാലാഖയായി മാറ്റില്ല. സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ നേതാക്കളും പല അവരൊക്കെ പറയുന്നത് ടീച്ചറിന്റെ മഹാത്മ്യം എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ മഹാത്മ്യം പറഞ്ഞു അനേക കൂടുതൽ മഹാത്മ്യയില് നമ്മുടെ മണിയാശാനി 1500 വോട്ടിൽ നിന്ന് 40,000 വോട്ട് നേടിയെങ്കിലും മണിയാശാൻ എന്തായിരുന്നു കുറവ്? അപ്പൊ മണിയാശാനെ പറ്റി പോക്കാൻ ആരുമില്ലല്ലേ. അപ്പൊ ടീച്ചർ നല്ല വടിവത്ത ഭാഷയിൽ പറയും, അതുപോലെ നല്ല ഭംഗിയായി പെരുമാറും. ഒരു ടീച്ചർ എന്ന നിലയിൽ ഭാഷാശുദ്ധി നല്ലപോലെയുണ്ട്. പക്ഷെ ഏത് മന്ത്രിയുടെയും പുറകിൽ ഒരു ശക്തിയുണ്ട്, അത് നിങ്ങൾ മറക്കുന്നു. അവരെപ്പറ്റി നിങ്ങൾ ആരും പറയാറില്ല. അതായത് ത്യാഗോജ്വലമായി പ്രവർത്തിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെപ്പറ്റി നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ആ ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന മന്ത്രിമാരെ, അവർക്ക് എന്തറിയാം? നിയമം അറിയാമോ? ചട്ടം അറിയാമോ? റൂൾസ് വല്ലതും അറിയാമോ? അവർ സുപ്രഭാതത്തിൽ രാഷ്ട്രീയം കളിച്ചിട്ട് നേരെ മന്ത്രിയായിട്ട് വരുമ്പോൾ അവരെ നല്ല നിലയ്ക്ക് നയിക്കുവാനും അവർക്ക് വേണ്ട രീതിയിൽ ഉപദേശം കൊടുക്കുന്ന നിയന്ത്രിക്കുവാനും അത് അനുസരിക്കുവാനുള്ള മനസ്സിലുള്ള മന്ത്രിമാരുമാണ് ഇന്നുണ്ടാകുന്നതെങ്കിൽ അവരെല്ലാം വിജയിക്കും. ശൈലജ ടീച്ചർ നല്ല മന്ത്രിയായിരുന്നു, ജനപ്രിയമായ മന്ത്രിയാണ്. അതിനൊക്കെ മുമ്പിരുന്ന ടീച്ചർ മോശമായിരുന്ന, അവരെ പറ്റി നല്ലതായി പറയാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ. അതേ വകുപ്പ് പോയി കാര്യം ചെയ്ത് ഈ ഒരു പ്രോട്ടോകോളിന്റെ കാലത്തും ജി എസ് എം ഓടി വന്ന് ഇതിൽ പങ്കെടുക്കുന്ന എ വിജയരാഘവന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും പ്രതികരണമാണ് കണ്ടത്. ജനങ്ങളുടെ പ്രതീക്ഷ ഈ സർക്കാർ നിറവേറ്റും എന്നതാണ് എ വിജയരാഘവൻ പറയുന്നത്. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭ രൂപീകരിച്ചതിനെ അഭിനന്ദിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തായാലും പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് കേരളം. 2 സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 3:30 മുതൽ നടന്ന ചടങ്ങുകൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതേസമയം 2 വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം കണ്ടത് വിർച്വലായി. രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള പ്രതിപക്ഷത്തെ നേതാക്കളാണ് ചടങ്ങുകൾ ടെലിവിഷനിലൂടെ കണ്ടത്. ഔചിത്യമല്ല പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ തീരുമാനത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കൾ പിന്നോട്ട് പോയില്ല. അവർ ടെലിവിഷനിലൂടെ തന്നെ ഈ ചരിത്ര മുഹൂർത്തം വീക്ഷിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 വിജയൻ സർക്കാരിന് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് സർക്കാരിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. ഇനി വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുന്ന സുപ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെ, അതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ നൽകുന്ന ചായസൽക്കാരം നടക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലേക്ക് തിരിച്ചു. അവിടെ ചായസൽക്കാരം ആരംഭിച്ചിട്ടുണ്ട്. വി വി വിനോദ് അവിടെ നിന്നും ചേരുന്നു. വിനോദ്, അവിടെ ചായസൽക്കാരം നടക്കുകയാണ്, എപ്പോഴേക്ക് അത് തീരും? മന്ത്രിസഭാ യോഗത്തിനായി എപ്പോഴേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ നിന്ന് തിരിക്കും? രേണുക, അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് ആദ്യം ഗവർണറും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഡി ജി പിയും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ രാജ്ഭവനിലേക്ക് എത്തിയത്. സാധാരണ നിലയ്ക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ചായസൽക്കാരം പതിവുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ കൗതുകം എന്ന് പറയേണ്ടത്, ഈ മന്ത്രിമാരെല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ ഇതൊരു പുതിയ അനുഭവമാണ്. നേരത്തെ ഉള്ള സർക്കാരുകളിൽ പലപ്പോഴായി മന്ത്രിയായിട്ടുള്ളവരിൽ ചിലരെങ്കിലും തുടർച്ചയായി പിന്നെയുള്ള മന്ത്രിസഭകളിൽ എത്താറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത എല്ലാവരും പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിലെ ഇത്തരം ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്കെല്ലാം തന്നെ കൗതുകവും പുതുമയുള്ള കാര്യവുമാണ്. ഏതായിരുന്നാലും പലരും കുടുംബത്തോടൊപ്പമാണ്.
എത്തിയത് ഭാര്യമാർക്കൊപ്പവും പേരക്കുട്ടികൾക്കൊപ്പവും ഒക്കെ എത്തിയ മന്ത്രിമാരുണ്ട്. ഒറ്റയ്ക്ക് വന്ന ആളുകളുണ്ട്. നമുക്കറിയാം കോവിഡിന്റെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടെ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് പലരും ഔദ്യോഗിക വാഹനങ്ങളിൽ തന്നെയാണ്, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് അനുവദിച്ച വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വാഹനങ്ങളുടെ നമ്പറുകൾ പൂർണ്ണമായും നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇനിയും വാഹനങ്ങൾ അനുവദിക്കേണ്ടതുണ്ട്. തൽക്കാലത്തേക്ക് ടൂറിസം വകുപ്പ് വിട്ടുകൊടുത്ത വാഹനങ്ങളിലാണ് മന്ത്രിമാരിൽ പലരും ഇവിടേക്ക് എത്തിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തേക്ക് വരികയും തുടർന്ന് ക്യാബിനറ്റ് യോഗം ചേരുകയും ചെയ്യും. രേണുക, തീർച്ചയായും രാജ്ഭവനിലെ ഈ ചായ സൽക്കാരത്തിലെ പ്രത്യേകത കൂടിയാണ് വി വി വിനോദ് സൂചിപ്പിച്ചത്. ആദ്യമായി ഇത്രയധികം, ഒന്നാമത്തെ മന്ത്രിസഭയ്ക്ക് ശേഷം ആദ്യമായി ഇത്രയധികം പുതുമുഖങ്ങളുമായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു എന്ന ഒരു വിശേഷണം കൂടി ഇന്നത്തെ ഈ ചായ സൽക്കാരത്തിനുണ്ട് എന്ന കാര്യമാണ് വി വി വിനോദ് സൂചിപ്പിച്ചത്. നമുക്ക് വളരെ പെട്ടെന്ന് വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 17 പുതുമുഖങ്ങൾ അടക്കം 21 മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ 500 താഴെ വരുന്ന അതിഥികൾ മാത്രമാണ് അതിന് സാക്ഷ്യം വഹിച്ചത്. ഈ ഇടതുപക്ഷ സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലേറ്റിയ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെയും ഓൺലൈനിലൂടെയുമാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ കെട്ടകാലം കഴിഞ്ഞു പോകും, അതിനുശേഷം ആഘോഷിക്കാം ഒത്തൊരുമിച്ച് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ വാക്കുകൾ. അതിനായി നല്ലൊരു നാളെയുടെ പുലരുന്നതിനായി നമുക്ക് ഇപ്പോൾ ഈ ആഘോഷങ്ങൾ മാറ്റിവെക്കാം എന്നതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതനുസരിച്ചു ഉള്ള കാര്യങ്ങൾ സർക്കാർ നീക്കുന്നു. ഇനി മന്ത്രിസഭാ യോഗമാണ് ചേരാൻ പോകുന്നത്. ചായ സൽക്കാരത്തിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. അപ്പോൾ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷകളാണുള്ളത്. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ജനക്ഷേമ നടപടികളാണ് സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. അതോടൊപ്പം തന്നെ മഹാമാരിയുടെ കടുത്ത വെല്ലുവിളികളുമുണ്ട്. എങ്കിൽ പോലും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ചില നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സാധ്യതകൾ? പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൽ ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷനുകളുടെ വർധനയായിരിക്കും. അത് ഇടതുമുന്നണി സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു. ഇടതുമുന്നണി മത്സരിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു. മറ്റൊന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായൊരു കർമ്മപദ്ധതി സർക്കാർ കൊണ്ടുവരുമെന്ന സൂചനയുണ്ട്. ഇപ്പോഴത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില പ്രഖ്യാപനങ്ങൾ, ആ ജനങ്ങൾക്ക് സഹായങ്ങൾ, സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടായേക്കും. ഇപ്പോൾ ഗവർണറുടെ ചായ സത്കാരം പുരോഗമിക്കുന്നു. അതുകഴിഞ്ഞ് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയെത്തും. ക്യാബിനറ്റ് റൂമിൽ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. അതിനുശേഷം വൈകിട്ട് 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. വളരെ ആകാംക്ഷയോടെയാണ് കേരളം ആ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നത്. പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. ഒരു കൃത്യമായ ഒരു ദിശാബോധം, ഏത് രീതിയിലേക്കാണ് സർക്കാരിൻ്റെ പ്രവർത്തനം പോകുന്നതിൻ്റെ കൃത്യമായ ദിശാസൂചികയായി ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ വാർത്താസമ്മേളനം മാറുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ മടങ്ങിയെത്തും. മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയും ചെയ്യും. വി വി അരുൺ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ ചായ സൽക്കാരം പൂർത്തിയാക്കി മന്ത്രിമാർ മടങ്ങും. ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നാണ് പറയുന്നത്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പതിവായി മാധ്യമങ്ങളെ കാണുന്ന സമയമാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയതിൽ വലിയൊരു പങ്ക് ആ വാർത്താസമ്മേളനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രിസഭാ യോഗം പൂർത്തിയാകുന്നത് 6:30 അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ വിശദീകരിക്കുമെന്നാണ് അരുൺ പറയുന്നത്. വി വി വിനോദ്, ശരി, ഇപ്പോൾ പ്രധാന വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ വരുന്നുണ്ട്, അരുൺ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ പറഞ്ഞിരുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇപ്പോൾ ഔദ്യോഗിക തീരുമാനം വരുമ്പോൾ ഉണ്ടോ? രേണുക, വകുപ്പുകൾ തീരുമാനിക്കുന്നതായി അല്പസമയത്തിനകം മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് ആ വകുപ്പുകളുടെ പട്ടിക കൈമാറും. അതിനുശേഷം വിജ്ഞാപനം ഇറക്കും. ഇപ്പോൾ പ്രധാനമായൊരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി അടക്കമാരുള്ള മന്ത്രിമാരുടെ ഓഫീസുകൾ സംബന്ധിച്ച വിജ്ഞാപനം, ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർത്ത് ബ്ലോക്കിൽ, പതിവ് പോലെ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവിടെ തന്നെയാണ്. കെ രാജനും
അദ്ദേഹവും നോർത്ത് ബ്ലോക്കിൽ രണ്ടാമനാണ്, മന്ത്രിസഭ രണ്ടാമല്ലെങ്കിൽ കൂടിയും ഘടകകക്ഷി നേതാക്കളിൽ പ്രമുഖൻ ഒന്നാമനാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അതേ ബ്ലോക്കിൽ അദ്ദേഹം ഉണ്ടാകും. മറ്റു ഘടകകക്ഷി നേതാവായ കെ കൃഷ്ണൻകുട്ടി, ജെ ഡി എസിലെ കൃഷ്ണൻകുട്ടി നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ആ ഫ്ലോറിലല്ല, മുഖ്യമന്ത്രി നോർത്ത് ബ്ലോക്കിൽ മൂന്നാം നിലയിൽ, കെ രാജൻ അവിടെ തന്നെ രണ്ടാം നിലയിലെ ഓഫീസ്, എ കെ ശശീന്ദ്രനും മെയിൻ ബ്ലോക്കിൽ തന്നെയാണ്. മെയിൻ ബ്ലോക്കിൽ ആദ്യ ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ആന്റണി രാജുവും ഓൾഡ് സൗത്ത് ഫ്ലോർ, സൗത്ത് ബ്ലോക്കിലാണ് കെ രാധാകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. നോർത്ത് ബ്ലോക്കിൽ ഫസ്റ്റ് ഫ്ലോർ, അതായത് മന്ത്രി എ കെ ബാലൻ്റെ, കഴിഞ്ഞ തവണ മന്ത്രി എ കെ ബാലൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന അതേ ഓഫീസാണ് പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അതേ ബ്ലോക്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിനും ഓഫീസുണ്ട്. മുഹമ്മദ് റിയാസിന് അനക്സ് രണ്ടിലാണ് ഓഫീസ്. റോഷി അഗസ്റ്റിനും നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് കെ രാധാകൃഷ്ണൻ ഓഫീസിന് എതിർവശത്തുള്ള റൂമാണ്, ആ ഓഫീസാണ് റോഷി അഗസ്റ്റിനുള്ളത്. വീണ ജോർജ് അനക്സ് ടുവിൽ ഏഴാമത്തെ ഫ്ലോർ, അതായത് നേരത്തെ കെ കെ ശൈലജ ഉപയോഗിച്ചിരുന്ന ഓഫീസാണ്. അബ്ദുറഹ്മാൻ സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിൽ, മെയിൻ ബ്ലോക്കിൽ വി എൻ വാസവനുണ്ട്. ഇത്തരത്തിൽ ഓരോ മന്ത്രിമാരുടെയും ഓഫീസിന്റെ വിശദാംശങ്ങളാണ്. കെ എൻ ബാലഗോപാൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ അതേ ഓഫീസ് ബ്ലോക്കിൽ രണ്ടാമത്തെ ഫ്ലോറിലാണ് കെ എൻ ബാലഗോപാൽ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, ധനമന്ത്രിയാണ്. കഴിഞ്ഞ തവണ തോമസ് ഐസക് ഉപയോഗിച്ചിരുന്ന അതേ ഓഫീസാണ് കെ എൻ ബാലഗോപാലിനും മാറ്റിവെക്കുന്നത്. ജി ആർ എനിൽ ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാരുടെ ഓഫീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ വരാൻ അല്പം കൂടി കാത്തിരിക്കണമെന്നതാണ് അരുൺ നൽകുന്ന വിവരം. വി വി വിനോദ് ഉണ്ട്. വിനോദ്, രാജ്ഭവനിൽ ചായ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പൂർത്തിയാകാറായോ? മന്ത്രിസഭാ യോഗം ചേരേണ്ടതുണ്ട്, അതിന് നിശ്ചയിച്ച സമയം അടുത്തു വരികയാണ്. എപ്പോഴേക്ക് തിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ? രേണുക, അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തേക്ക് വരും. ചായ സൽക്കാരത്തിൻ്റെ ആ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. ഇത് സാധാരണ നിലയിൽ സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലെത്തുകയും മുഖ്യമന്ത്രി ഈ വകുപ്പുകൾ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പട്ടിക ഗവർണർക്ക് കൈമാറുകയും ചെയ്യും. ഇതിന് ഗവർണറുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പുറത്തു വരികയും പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിമാരിൽ എല്ലാ പേരും പുതുമുഖങ്ങളാണ് എന്നത് തന്നെയാണ്. ഇന്ന് ഈ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകൾ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നേരത്തെ ഏത് മുന്നണി അധികാരത്തിലെത്തിയാലും മുൻപുണ്ടായിരുന്ന സർക്കാരിലെ ചിലരെങ്കിലും പിന്നീട് മന്ത്രിമാരായി പിന്നീട് ആ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ വരാറുണ്ട്. പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിചയമുള്ളത് അല്ലെങ്കിൽ ആ ഒരു അനുഭവമുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ പുതുമുഖങ്ങളായതുകൊണ്ട് ഈ രാജ്ഭവനിലെ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കൗതുകവും ഒരു പുതിയ അനുഭവമായിരിക്കും. മന്ത്രിമാരിൽ ചിലരെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണ് എത്തിയത്, പേരക്കുട്ടികളുമായി എത്തിയവരുമുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് വന്നത് അല്ലെങ്കിൽ പ്രവർത്തകരെയൊക്കെ ഒഴിവാക്കി, ആൾക്കൂട്ടം ഒഴിവാക്കി വന്ന മന്ത്രിമാരുമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. എന്തായാലും മെയ് 2-ന് ഫലം വന്ന് 18 ദിവസം കഴിയുമ്പോഴാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിരുന്നു. അതിനിടയിൽ വന്ന സർപ്രൈസ് മന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ചായിരുന്നു. ഇനി അതിനുശേഷം അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇനി ഇന്ന് സത്യപ്രതിജ്ഞ കൂടി കഴിഞ്ഞതോടുകൂടി ഇനി കാത്തിരിക്കുന്നത് ആദ്യ മന്ത്രിസഭാ യോഗവും അതിലുണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങളുമാണ്. അത് അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം ചേരും. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സത്യപ്രതിജ്ഞാ ദിനം കോ പ്രസന്റഡ് ബൈ ഐ ബോർഡിന്റെ ഒരു സർഫസ് ആണ്. ഈ കാർബോർഡിലെ വൈറസ് 24 മണിക്കൂർ വരെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ല സാനിറ്റൈസറോ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും മതി. വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റിവെക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കുപ്പിയാണ്, അത് ഗ്ലാസിന്റെ കുപ്പിയാണ്, കെച്ചപ്പിന്റെ കുപ്പി. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ വൈറസ് നിലനിൽക്കാനുള്ള സാധ്യത കുറേ ദിവസങ്ങളാണ്.
വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് വൃത്തിയുള്ളൊരു വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ വല്ല വിനേഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് വെച്ച് നമ്മൾ കൈകൾ നന്നായി കഴുകുക, അപ്പോൾ വൃത്തിയെ സൂക്ഷിക്കാൻ സാധിക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പതിനായിരങ്ങൾ പങ്കെടുക്കേണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങ് 500-ൽ താഴെ ആളുകളുമായി മാത്രമാണ് കണ്ടത്. പിണറായി വിജയൻ സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലെത്തിയ ജനങ്ങൾ അത് ടെലിവിഷനിലൂടെയാണ് കണ്ടത്. ജനങ്ങൾ മാത്രമല്ല, ഈ ചുമതലയേറ്റ മന്ത്രിമാരിൽ പലരുടെയും ബന്ധുക്കളും അത് ടെലിവിഷനിലൂടെയാണ് കണ്ടത്. വി അബ്ദുറഹ്മാൻ മന്ത്രിയായതിൽ ഏറെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ. കുടുംബാംഗങ്ങൾ ടെലിവിഷനിലൂടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മന്ത്രി വി അബ്ദുറഹ്മാന്റെ കുടുംബമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. സത്യപ്രതിജ്ഞയെല്ലാം കണ്ടല്ലോ അല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു. ആ റിപ്പോർട്ടിലേക്ക് പിന്നീട് നമുക്ക് എത്താം. ഇപ്പോൾ ചായ സൽക്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവൻ വിട്ട് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യം മുഖ്യമന്ത്രിയുടെ വാഹനം, തൊട്ടു പിന്നാലെ മറ്റു മന്ത്രിമാരുടെ വാഹനങ്ങളും രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇനി മന്ത്രിസഭായോഗം ചേരുക എന്നതാണ് ഉള്ളത്. അതിലേക്ക് അവിടേക്കാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. മന്ത്രിസഭായോഗം അല്പസമയത്തിനകം തന്നെ ചേരും. വി വിനോദ് അവിടെയുണ്ട് രാജ്ഭവനിൽ. വിനോദ്, മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുന്നു അവിടെ നിന്നും, മറ്റു മന്ത്രിമാരുടെ മടക്കം എപ്പോൾ, വിവരങ്ങൾ എന്താണ്? രടുക, ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ചായ സൽക്കാരം പൂർത്തിയാക്കി അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം നന്ദാവനത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ മന്ത്രി പറയുന്നത് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി, ഈ ചെറിയ ആഘോഷം പൂർത്തിയാക്കി അദ്ദേഹം മന്ത്രിമാരെല്ലാം തന്നെ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും മന്ത്രിസഭാ യോഗം ഇന്ന് ചേരേണ്ടതുണ്ട്. നന്ദക്കോട്ടയ്ക്കുള്ള ഔദ്യോഗിക വസതിയിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോയിട്ടുള്ളത്. മന്ത്രിമാർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. DGP, ചീഫ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ രാജ്ഭവനിൽ തുടരുകയാണ്. ഈ പട്ടിക മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും സംബന്ധിച്ച് അതിന് ഗവർണറുടെ അനുമതി ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു വകുപ്പ് ഒഴിച്ചിടുകയോ അല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കാത്ത സാഹചര്യമോ ഇല്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായ ഒരു പട്ടിക ആണ് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക്, അതായത് ഇന്ന് തന്നെ, ഇത് ചെറിയ സമയത്തിനുള്ളിൽ തീരുന്ന നടപടിക്രമങ്ങളാണ്. ഇന്ന് തന്നെ ഈ പട്ടികയിൽ അംഗീകാരം ലഭിക്കുകയും ഇതേ തുടർന്ന് പിന്നീട് ക്യാബിനറ്റ് യോഗം ചേരുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഒരുപക്ഷെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ കൂടി ഉണ്ടായേക്കാം. ഏതായിരുന്നാലും മുഖ്യമന്ത്രി ഇപ്പോൾ നന്ദക്കോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. രേണുക, വി വിനോദ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 30 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചെറിയ ചടങ്ങായിരുന്നു രാജ്ഭവനിലേത്. ചായ സൽക്കാരത്തിന് ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് തിരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് മന്ത്രിമാരുടെ വാഹനങ്ങളും അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ അവിടുത്തെ ചടങ്ങ് ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റ് മന്ത്രിമാരും വാഹനങ്ങളിൽ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രിസഭായോഗം അല്പസമയത്തിനകം തന്നെ ചേരും. മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം ആദ്യ മന്ത്രിസഭായോഗം ചേരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 30 മിനിറ്റ് മാത്രം, 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങി, 5 മണിയോടുകൂടി അത് അവസാനിച്ചു. അവിടെ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലേക്കാണ് വന്നത്. ഏതാണ്ട് 30 മിനിറ്റ് മാത്രം നീളുന്ന ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ അവിടെ നിന്ന് മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ,
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ജനക്ഷേമകരമായ അല്ലെങ്കിൽ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ ജനക്ഷേമകരമായ പല പ്രവർത്തനങ്ങളും ഉണ്ട്. അതിന്റെ തുടർച്ചയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രണ്ടാമതും ഈ സർക്കാരിനെ തന്നെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നതും. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ് ആദ്യ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, ഓരോ ഫയലും ഒരു ജീവിതമാണ് എന്നത് ഈ അഞ്ച് വർഷക്കാലം പലതവണ ഓർക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് രണ്ടാം മന്ത്രിസഭ അധികാരമേറ്റ ദിവസമാണ്. പലരും പുതുമുഖങ്ങളാണ്. മന്ത്രിമാർ 17 പുതുമുഖങ്ങൾ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയാണ് ഇനി നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അങ്ങനെയുള്ള വാക്കുകളോ ഇടപെടലുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അരുൺ കേൾക്കാമോ? ഞാൻ അരുൺ, ആദ്യ പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രി ഒപ്പമുള്ളവരോട് നൽകിയ സന്ദേശം. അത് കണ്ട് അങ്ങനെ പ്രവർത്തനം വേണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അപ്പോൾ അതിൽ ഫലം കണ്ടു, അതിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങൾ രണ്ടാമതെത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ആദ്യ ദിവസം മന്ത്രിസഭായോഗം ചേരാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നതായിരുന്നു. തീർച്ചയായും സ്വാഭാവികമായും അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നമുക്കറിയാം, ആദ്യ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സെക്രട്ടറിയുടെ ജീവനക്കാരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു വളരെ പിന്നീട് വളരെ പ്രസിദ്ധമായ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ചോദ്യങ്ങൾ വരുമ്പോൾ പോലും മാധ്യമങ്ങളും വിമർശകരും എല്ലാം എടുത്തുപയോഗിച്ച ഈ ഒരു പ്രസ്താവന വരുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അത് എത്രത്തോളം നടപ്പായെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പോലും അത് പൂർണ്ണമായും നടപ്പാക്കാനാകില്ല, അതിനുള്ള ശ്രമം തുടങ്ങി വെച്ചു. അതൊരു പെട്ടെന്ന് പൂർത്തിയാക്കാനാവുന്ന പ്രക്രിയ അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പലതവണ മുഖ്യമന്ത്രി അഭിസംബോധനം വിശദീകരിച്ചതാണ്. കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗ സംവിധാനങ്ങൾക്ക് കൃത്യമായ രീതിയുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമെന്നാണ് മുഖ്യമന്ത്രി അന്ന് ഇക്കാര്യങ്ങൾ വിശേഷിപ്പിച്ചത്. സ്വാഭാവികമായും അതിന്റെ തുടർച്ച ഈ സർക്കാരിന്റെ കാലത്തും ഉണ്ടാകുമെന്ന ഉറപ്പാണ്. ആ രീതിയിൽ തന്നെയാണ്, ആ രീതിയിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചായ സംസ്കാരം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്ന് വേണം തീർച്ചയായും. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ പോയതിനു ശേഷമാണ് എത്തുക എന്ന് വിനോദ് പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും അക്കാര്യങ്ങൾ അന്വേഷിക്കാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി എസ് അനു ഉണ്ട്. അനു, മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു, അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. മറ്റു മന്ത്രിമാരും രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് എത്തി തുടങ്ങിയോ മന്ത്രിമാർ? എപ്പോഴേക്ക് തുടങ്ങും ആദ്യ മന്ത്രിസഭായോഗം? രേണുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്ഭവനിലെ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിന് ശേഷമാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. മറ്റ് മന്ത്രിമാരും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് രാജ്ഭവനിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അവരും അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അതിനുശേഷം രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് അല്പസമയത്തിനകം ചേരും. എന്ത് പ്രധാന തീരുമാനങ്ങളാണ്, അതായത് ആദ്യ ക്യാബിനറ്റിലെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു, മറ്റു മന്ത്രിമാരും വരികയാണ്. നേരത്തെയാണ് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും രാജ്ഭവനിലേക്ക് പോയത്. അവിടെ നിന്നും ചായ സൽക്കാരം കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ചായ സൽക്കാരത്തിന് ശേഷം മുഖ്യമന്ത്രി എത്തുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരാൻ മുഖ്യമന്ത്രി എത്തുന്ന ദൃശ്യങ്ങൾ. അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭായോഗം ചേരും. ഒരുപക്ഷെ ഇനിയുള്ള കാലം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന ദൃശ്യങ്ങൾ. അനു, തുടരാം. ഇപ്പൊ കെ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ വി ശിവൻകുട്ടി, കൂടാതെ സജീച്ചറിയാൻ തുടങ്ങി മൂന്ന് മന്ത്രിമാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. മറ്റു മന്ത്രിമാരും ഇപ്പോൾ എത്തുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി, അതിനുശേഷമാണ് മറ്റു മന്ത്രിമാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം കെ രാജൻ, CPI കെ രാജൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അല്പസമയം മുമ്പാണ് ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം കഴിയുകയും മന്ത്രിമാർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് ആദ്യ ക്യാബിനറ്റിനായും
സെക്രട്ടറിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിന് ഇതിനുശേഷം ചില മന്ത്രിമാർ ഇന്ന് ഒരു പക്ഷേ അതാത് ഓഫീസുകൾ അതായത് വകുപ്പുകളുടെ ഓഫീസിലെത്തിയും ചാർജ് എടുക്കും. ഇല്ല എങ്കിൽ നാളെയോ മറ്റു നാളെ ആയിരിക്കും ചാർജ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അനൗദ്യോഗികമായി അറിയുന്ന വിവരം. ഏതായിരുന്നാലും ചില മന്ത്രിമാരെങ്കിലും ഒരു പക്ഷേ ഇന്ന് ചാർജ് എടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായിരുന്നാലും മന്ത്രിമാർ ഇപ്പോഴും സെക്രട്ടറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ ഇപ്പോൾ ആന്റണി രാജു തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മന്ത്രിയായ ആന്റണി രാജു ഇപ്പോൾ മന്ത്രി അദ്ദേഹം ഇപ്പോൾ സെക്രട്ടറിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റു മന്ത്രിമാരും വിവിധ മന്ത്രിമാർ ഓരോരുത്തരായിട്ടാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 25-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഹമ്മദ് റിയാസ് ഇപ്പോൾ സെക്രട്ടറിയിലേക്ക് എത്തുന്നു. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അദ്ദേഹവും. ഇപ്പോൾ സെക്രട്ടറിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം മന്ത്രിമാരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അല്പസമയത്തിനകം ആദ്യ ക്യാബിനറ്റ് ചേരുന്നതാണ്. ഏതെങ്കിലും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു കണ്ട്, പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ അത്തരം ഏതെങ്കിലും ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അല്പസമയത്തിനകം തന്നെ 2-ാം പിണറായി മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് ചേർന്നതായിരിക്കും. രേണുക, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകുന്നത്. മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആദ്യം തന്നെ സെക്രട്ടേറിയറ്റിലെത്തി. അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗം, 2-ാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും. ഏതാണ്ട് അരമണിക്കൂർ അത് നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം 6:30 തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിർണായക നിമിഷങ്ങളാണ്. 2-ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ചേരാൻ പോകുന്നത്. 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അത് 5:00 പൂർത്തിയാക്കി. അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അവിടെ നിന്ന് ആദ്യം മുഖ്യമന്ത്രി മടങ്ങി. മുഖ്യമന്ത്രി ആദ്യം സെക്രട്ടേറിയറ്റിലെത്തി. ഇപ്പോൾ മറ്റ് മന്ത്രിമാരും അവിടേക്ക് എത്തുന്നു. ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ചേരും.